ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഗ്യാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദേ നമുക്ക് ലോറിക്കേറ്റിന്റെ നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് കേട്ടോ ഇന്നുള്ളത്. നമ്മൾ എല്ലാം സ്വാൻസൽ ലോറീസ് ആണ്. സ്വാൻസൽ ലോറീസ് നോർമൽ ടൈപ്പും ഉണ്ട്, വലിയ സെൻസറും ഉണ്ട്. വലിയ സെൻസർ അറിയാമല്ലോ, നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ലോറീസിന് നല്ല മാർക്കറ്റുള്ള ടൈമാണ് കേട്ടോ, കാരണം ഇവരുടെ സംസാരശേഷി കാരണം ഇവരുടെ കുട്ടികൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്. മറ്റു പല കിളികളുടെയും വില താഴത്തോട്ട് പോയെങ്കിലും ലോറീസിന് അത്യാവശ്യം സ്റ്റാൻഡേർഡ് റേറ്റേ ഉണ്ട് കേട്ടോ. ബ്രീഡേഴ്സിനെ സംബന്ധിച്ച് ലോറീസിന് വളർത്തുന്നവർക്ക് ഇപ്പൊ പ്രോഫിറ്റബിൾ ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ബ്രീഡിംഗ് പർപ്പസിന് വെക്കാൻ പറ്റുന്ന ഏകദേശം ഒരു 10-12 പേരോളം ലോറീസ് നമുക്ക് അവൈലബിൾ ആണ്. എല്ലാവരും സ്വാൻസൻ ലോറിയാണ്. സ്വാൻസൻ ലോറി തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മുടെ നോർമൽ സ്വാൻസൻ ലോറിയും ഉണ്ട്, അതുപോലെ തന്നെ ഒലിവ് സ്വാൻസൻ ലോറിയും ഉണ്ട്. ഒലിവ് സ്വാൻസൻ ലോറി പലർക്കും ആഗ്രഹമായിരുന്നു, പക്ഷെ ഇവരുടെ ഭയങ്കര മാർക്കറ്റിൽ അവൈലബിലിറ്റി ഭയങ്കര കുറവായിരുന്നു. ഒലിവ് സ്വാൻസൺ ഇപ്പോഴും പ്രോപ്പറായിട്ട് അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. നമുക്ക് നോർമൽ സ്വാൻസൻ ലോറീസ് പൊതുവെ എല്ലായിടത്തും നമ്മൾ കണ്ട്, നിങ്ങൾക്ക് എല്ലാം കണ്ട് പരിചയം ഉണ്ടാവും. ഒലിവ് സാൻസൺ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്നവരാണ് കേട്ടോ, ഒരു കളർ കോമ്പിനേഷൻ തന്നെയുണ്ട്, ഭയങ്കര ഒരു അട്രാക്റ്റീവ് കളറാണ് ഇത്. നമ്മുടെ നോർമൽ സാൻസൺ ലോറിയാണ്, കോമൺ ആയിട്ട് നമ്മൾ കണ്ടിരുന്ന നീലത്തലയനായിട്ടുള്ള ഒരു സാൻസൺ ലോറിയാണ്. ഇത് വന്നിട്ട് നമ്മുടെ ഒലിവ് സാൻസൺ ലോറി. ഒലിവ് സാൻസൺ ലോറിക്ക് ശരിക്കും ഒരു കളർഫുള്ളാണ്, ഒരു ഡിഫറൻസ് ഉണ്ട് മറ്റ് ബേർഡുകളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഇവരുടെ കളേഴ്സ് നമ്മൾ നോർമലായിട്ട് കാണുന്ന കളേഴ്സ് ഒന്നുമല്ല ഇവരുടെ ബോഡിയിലുള്ളത്. എൻറ്റയർലി ഇവർ മറ്റ് ബേർഡുകളിൽ നിന്നും നല്ല ഡിഫറൻസ് ഉള്ളവരാണ്. അതുപോലെ തന്നെ ഇതിന്റെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അഡൾട്ട് പെയറുകൾ ഏകദേശം ഒരു 10 പേരോളം നമുക്ക് ഇന്നിപ്പോ അവൈലബിൾ ആണ് കേട്ടോ ലോറീസിന്റെ. ഇവരെല്ലാരും നമുക്ക് ഏകദേശം ഇപ്പൊ ബ്രീഡിംഗ് സ്റ്റാർട്ട് ആകുന്നുള്ള പ്രായം. എന്ന് വെച്ചാൽ ബ്രീഡിംഗ് പെയർ അല്ല ഇവര്, കറന്റ്ലി ഇവർ ബ്രീഡായി തുടങ്ങിയിട്ടില്ല, പക്ഷെ ബ്രീഡിങ്ങിന്റെ ഏജ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബേർഡുകൾ, ഇതിന്റെ കൂടെ കുറച്ച് പേരുകൾ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പൊ ബ്രീഡിംഗ് ബോക്സിൽ കയറി തുടങ്ങി, എഗ് ചെയ്യാനുള്ള പ്ലാനിൽ കയറി തുടങ്ങി. ഇവർക്ക് എല്ലാവരും നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഡി എൻ എ എടുത്തിരിക്കുന്നത്. ഡി എൻ എ പെയറുകൾ, ഡിഫറെന്റ് ബ്ലഡ് ലൈനിൽ നിന്നുള്ള ഡി എൻ എ പെയറുകൾ വേണ്ടവർ ആരൊക്കെ ഉണ്ടെങ്കിലും വിളിച്ചോ. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഇവരുടെ നോക്കാനാണെങ്കിൽ 38,000 പ്ലസ് ആണ് ഇവരുടെ റേറ്റ് വരുന്നത്, സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത് 36,000 രൂപയ്ക്കാണ് കേട്ടോ. സാൻസൺ ലോറി, ഒലിവ് സാൻസൺ ലോറി നമ്മൾ കൊടുക്കുന്ന 36,000 രൂപയ്ക്ക്. നോർമൽ സാൻസൺ ലോറിന് നമ്മളിവിടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 23,000 രൂപയാണ് പെയർ. ഒരു പെയറിന്റെ റേറ്റ് വെറും 23,000 രൂപയാണ് കേട്ടോ നമ്മളുടെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ആരെങ്കിലേക്ക് സ്വന്തമാക്കണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അതെ ഈ കൂട്ടിലിരിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ടേംഡ് ആയിട്ടുള്ള സ്വാൻസൺ ലോറിയുടെ ടേംഡ് ബേർഡുകളാണ്. ഇത് കണ്ടോ, ഇത് വരുന്ന കേട്ടോ, ഇവരെ ഭയങ്കര ടൈംഡ് ആയിട്ടുള്ള ബേർഡുകളാണ്. നമുക്കിപ്പോൾ വീട്ടിൽ പെറ്റായിട്ട് വളർത്തണം, ഒരു സിംഗിൾ പീസ് ആയിട്ട് പെറ്റായിട്ട് വളർത്തണം എന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ബേർഡുകളാണ് കേട്ടോ ഇവർ. നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയിട്ടുള്ള കുട്ടികളാണ്. ഇപ്പോൾ ഏകദേശം 4-5 മന്ത് ഏജ് ആയിട്ടുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവരെ ആർക്കെങ്കിലും കോണ്ടാക്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവരെയും കോണ്ടാക്ട് ചെയ്യാം. ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 12,500 രൂപയാണ് കേട്ടോ. ഒരു പീസ് 12,500 രൂപയാണ് വരുന്നത്. ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ബേർഡുകളാണ്, നമുക്ക് വീടിനകത്ത് പെറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള 3 പേരാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ബ്രീഡിംഗ് പർപ്പസ് ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാവുന്ന ബേർഡുകളാണ് കേട്ടോ ലോറീസ്. ലോറീസിന് നമുക്ക് കെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറീസ് കഴിക്കുന്നത് ഫ്രൂട്ട്സും ലോറി ഫുഡും ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പൊതുവേ പണ്ട് ബ്രീഡേഴ്സ് എല്ലാം ചിന്തിച്ചിരുന്നത് ഫ്രൂട്ട്സും ലോറി ഫുഡും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് കാശ് കഴിയുന്ന ചിലവാകുമല്ലോ എന്നാണ്. പക്ഷെ മറ്റ് ഫുഡുകൾ കൊടുത്തോണ്ടിരിക്കുന്ന വളർത്തുന്ന കൊനൂറുകളെ സംബന്ധിച്ച് അവർക്കിന്ന് മാർക്കറ്റ് ഉള്ളതിനേക്കാളും നല്ല മാർക്കറ്റ് ലോറിയുടെ കുട്ടികൾക്കുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഫുഡ് ഹാബിറ്റ് ഈ പറയുന്ന പോലെ ഫ്രൂട്ട്സ് അല്ല ലോറി ഫുഡ് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ ഇവർ എടുക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ ചിലവിൽ തന്നെ ഇവരെ നമുക്ക് സുഖമായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ ബേർഡുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചോട്ടോ. അപ്പോൾ നമ്മുടെ നമ്പർ ഈ വീഡിയോടൊപ്പം തന്നെ ഉണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം. ബൈ ബൈ.